വിജയത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന ചിന്ത രാജഭരണകാലത്ത് തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നാണ് വസ്തുത സ്വാതന്ത്ര്യലബ്ധിക്കും കേരളപ്പിറവിക്കുമൊക്കെ ശേഷമുള്ള സർക്കാരുകൾ ആ ചിന്ത വലിയ തോതിൽ പ്രതിധനിപ്പിച്ചിട്ടുണ്ട് ആ ചരിത്രം ബഹുമാന്യായ അധ്യക്ഷൻ ഇവിടെ വിശദമാക്കിയത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല വീണ്ടും ഒരാവർത്തനത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇവിടെ ഇത്തരമൊരു പോർട്ട് വരിക എന്നത് നാടാകെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ആറ് സെപ്തംബർ പതിനാറിനാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് ഈ തുറമുഖത്തിൻ്റെ പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് അന്നത്തെ എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഏഴ് മാർച്ച് ഒൻപതിന് വി ഐ എസ് എല്ലിനെ നോഡൽ ഏജൻസിയാക്കിയുള്ള റീടെൻഡർ ഉത്തരവ് വരുന്നത് രണ്ടായിരത്തി ഏഴ് ജൂലൈ മുപ്പത്തൊന്നിന് വ്യവസ്ഥകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെൻഡർ ക്ഷണിച്ചു രണ്ടായിരത്തി ഒൻപത് നവംബർ പതിമൂന്നിന് പദ്ധതി പഠനത്തിനായി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു രണ്ടായിരത്തി പത്തിൽ ടെൻഡർ നടപടികളാവുന്നു പിന്നെ കേസും നിയമനടപടികളും ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലർ കണ്ടുപിടിച്ചു അതൊരു ചൈനീസ് കമ്പനിയാണ് അതിൻ്റേതായ ആക്ഷേപം ചിലർ ഉയർത്തി അന്ന് കേന്ദ്രം മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു ആ സർക്കാർ അതിനനുമതി നിഷേധിച്ചു അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായുള്ള കാര്യമാണ് നമസ്കാരം സ്വാഗതം കേരള വികസനത്തിന് പുതിയ വഴി വെട്ടിത്തുവന്ന് വിഴിഞ്ഞം ട്രയൽ റൺ തുടങ്ങി ഒരിക്കലും നടക്കില്ലെന്ന് വിധി എഴുതിയ പദ്ധതി വർഷങ്ങളുടെ ചർച്ചകൾ വിവാദങ്ങൾ ആഗോള ടെൻഡറുകൾ ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരും അദാനിയും ഒപ്പുവെച്ച കരാർ പിണറായി സർക്കാർ നടപ്പാക്കി കരാർ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സംസ്ഥാനത്തിനും വരുമാനം കിട്ടി ആകെ നാൽപ്പത് വർഷം അദാനിയുമായുള്ള കരാർ കാലാവധി സ്വന്തം സർക്കാരിന്റെ ഇച്ഛാശക്തി എടുത്തുപറഞ്ഞ് മുഖ്യമന്ത്രി വിഴിഞ്ഞം പദ്ധതിയിൽ അഭിമാനം കൊള്ളുമ്പോഴും കരാറിലേക്ക് നയിച്ച ഉമ്മൻചാണ്ടിയുടെ പങ്ക് സൗകര്യപൂർവ്വം ഒഴിവാക്കുന്നത് എന്തിന് കടൽ കൊള്ളയെന്ന് സി പി എം ആരോപിച്ച കരാറിൽ അഴിമതിയില്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ പോലും കണ്ടെത്തിയിട്ടും അതേ കരാർ നടപ്പാക്കിയിട്ടും വികസനത്തിൽ രാഷ്ട്രീയ വൈര്യം പ്രകടമാക്കുന്നത് ശരിയോ പാൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു ചരിത്രം വകയ്ക്കുന്നു മുഖ്യമന്ത്രി േരിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ശ്രീ ജിൻഡോ ജോൺ സി പി എം സഹയാത്രികൻ ഡോക്ടർ ബി ജയരാജ് മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ചേരുന്നത് ആദ്യം ശ്രീ ഡോക്ടർ ബി ജയരാജ് വികസന കാര്യത്തിൽ ഒരു വലിയ കുതിപ്പ് തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണ് അതൊരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത് അല്പം വൈകിട്ടാണെങ്കിലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി ട്രെയിലറിൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് അത് ഓപ്പറേഷൻ തുടങ്ങി എന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം പക്ഷേ ഈ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് സൗകര്യപൂർവ്വം മറയ്ക്കുന്ന മ മറന്നു പോകുന്നത് ഒന്നായി മാറിയില്ലേയെന്ന ചോദ്യം അവശേഷിക്കുകയാണ് ഏറ്റവും ഒടുവിൽ സ്പീക്കർ എ എൻ ഷംസീർ പോലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഈ ഒരു ചരിത്ര നിമിഷത്തിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓർത്തെടുക്കേണ്ടതാണ് എന്നാണ് ആ സംഭാവനകൾ അത്രയ്ക്ക് നിസ്തുലമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പോലും പറയുന്നത് അപ്പോൾ ഇത് പ്രകടമായ ഒരു കാര്യമാണ് പക്ഷേ മുഖ്യമന്ത്രി എന്തിനു മറന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കുമ്പോൾ ഈ വികസനത്തിൽ രാഷ്ട്രീയം കാണരുത് എന്നുള്ള പ്രയോഗം പറയുന്നവർ തന്നെ അതിൽ രാഷ്ട്രീയം കാണുന്നു എന്നുള്ളത് തന്നെയല്ലേ ഏതായാലും കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ആദ്യത്തെ കപ്പൽ വന്നു അവിടെ ലോഡ് ഇറക്കുന്നു ഇന്ന് ഇത് കുറേ വർഷങ്ങളായിട്ട് അതായത് സ്വാതന്ത്ര്യാനന്ദര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു കുതിച്ചുചാട്ടമാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത്തരം വലിയ ചടങ്ങിൽ ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കണമല്ലോ കാരണം നേരത്തെ തന്നെ ശശി തരൂരും പിന്നെ വി ഡി സതീശനും ഒക്കെ ഈ പ്രോഗ്രാമിൽ നിന്ന് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു നിന്നിരുന്നു അത് അവരുടെ കാഴ്ചപ്പാട് അപ്പോഴത് വിട്ടുനിന്നത് വേറെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും അല്ല ഓരോ ട്രിവിയൽ ഇഷ്യൂസ് പറഞ്ഞിട്ട് അതിൽ ഫ്രിഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവരതിനകത്തുനിന്ന് ഓൺ ഫിലിം ഫ്ലിംസി ഗ്രൗണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് അവരത് വിട്ടു നിന്നത് അതിനെക്കുറിച്ചൊന്നും ചർച്ചയാക്കാതെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ വെളിയിൽ ഇപ്പോഴത്തെ എ ഐ സി സിയുടെ രാഹുൽ ഗാന്ധിക്ക് ഉപദേശം കൊടുക്കുന്ന ജയറാം രമേശ് ഉണ്ടല്ലോ ഇതിന് അനുമതി നിശ്ചയിച്ച പരി പാരിസ്ഥിതിക അനുമതി നിഷേധിച്ച അദ്ദേഹത്തിൻ്റെ പഴയ പണ്ട് ഇവിടെ കത്തിച്ചളഞ്ഞൊരാളുണ്ടായിരുന്നല്ലോ രാജരാജ ചോഴൻ നമ്മുടെ കൽക്കിയൊക്കെ അറിയാം അല്ലെങ്കിൽ ചരിത്രത്തിലൂടെ വായിച്ചറിയാം എങ്ങനെയാണ് ഫാജീന വിഴിഞ്ഞൻ തുറമുഖം കത്തിച്ചളഞ്ഞു അപ്പോൾ രാജരാജ ചോഴന് വേറൊരു പേരും ഉണ്ട് കേരളാന്തകൻ അപ്പോൾ ഒരു കേരളാന്തകൻ ഒരു ഗേറ്റും കൂടെ സ്ഥാപിച്ചിട്ടാണ് ജയറാം രമേശെന്ന് പേരിട്ടാൽ കൂടെ നല്ലതായിരിക്കും പണ്ട് ഇവിടെ ഒരു വർഗീസ് വൈദ്യൻ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് രാമദാസ് വൈദ്യർ രാമദാസ് വൈദ്യർ കേരളത്തിലെ അമ്പാടെയുള്ള കോൺഗ്രസ്സുകാരെ കളിയാക്കാനായിട്ട് ഉള്ള അലക്കുകല്ലുകൾക്കെല്ലാം മാലയിടുകയുണ്ടായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർത്തീകരിക്കാത്ത പദ്ധതികളുടെ പേരിൽ എല്ലായിടം ജിന്ന് നടനും കല്ലിടും എന്നിട്ട് ഒന്നും പൂർത്തീകരിക്കത്തില്ല അങ്ങനെ അലക്കല്ലുകൾക്ക് മാലയിട്ടാണ് ഒരു മലയാളിയുടെ ഒരു പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തി അതുപോലെ ഇനി നമുക്ക് പുതിയ രാമദാസ് വൈദ്യന്മാരെ ഒക്കെ ഇറക്കേണ്ടി വരും ഇതിനകത്ത് ആരും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മൻമോഹൻ സിംഗിന്റെ കാര്യത്തിലാണ് ഇതിന് ഇത് എതിർപ്പുണ്ടായത് പിന്നെ എന്തുകൊണ്ടാണ് സമരം ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സമരം ചെയ്ത് നമ്മൾ ശരിക്കും ഒരു ഊരാ കൊടുക്കിലാണ് അത് പറയാതിരിക്കാൻ വയ്യ കൊണ്ടും തലവെച്ചത് അദാനിയുമായി ഒപ്പിട്ട കരാർ ആ കരാറിനകത്ത് നമ്മൾ പിന്മാറി കഴിഞ്ഞാൽ ഇത്രയധികം കോടിയായിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഇരുപത് വർഷത്തേക്ക് നമുക്ക് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ് ഇല്ല ഇരുപതാമത്തെ വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ഈ ഒരു കരാറിൽ ഒപ്പിട്ടതിന് ശേഷം ഇതിനകത്ത് പിന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ പയനണ്ണക്കുല തടിയുടെ ആപ്പെടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് കുരങ്ങം വാലിട്ടൊരവസ്ഥയിലായിപ്പോയി കേരളം അങ്ങനെ ഒരു അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയത് ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരായിരുന്നു ടെൻഡർ വിളിച്ചത് തന്നെ ടെൻഡർ വിളിച്ചതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ എൻ കെ പ്രേമേന്ദ്രൻ്റെ പാർലമെൻറ്റിൽ കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട് ടെൻഡർ വിളിച്ചപ്പോൾ ഒരാളെ വിളി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് റീടെൻഡർ ചെയ്തില്ല ടെൻഡറൊക്കെ സുതാര്യമായിട്ടാണ് ചെയ്തതെന്നൊക്കെ പറയുന്നത് കള്ളമാണ്

ശ്രീ ശ്രീ ജിൻഡോ ഇവിടെ ഞാൻ ഡോക്ടർ ബി ജയരാജനോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് ആ കരാറിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് പിന്നീട് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കിയത് എന്നതിനെ കുറിച്ചായിരുന്നു അങ്ങനെ ഒരു വ്യത്യാസം പറ്റുകയുമില്ലല്ലോ അതൊരു കരാർ അന്ന് ഒപ്പുവെച്ച കരാറാണ് അതിന് പ്രകാരം മുന്നോട്ട് പോകണമെങ്കിൽ ആ കരാർ പാലിച്ചേ പറ്റൂ അതുപ്രകാരം മുന്നോട്ട് പോവുകയാണ് പിന്നെ ഈ പരാതിയൊക്കെ ആ സമയത്ത് ഉയർന്നു വന്നത് ആറായിരം കോടിയുടെ കടൽ കൊള്ളക്കുള്ള ഏർപ്പാടാണ് ഇതൊക്കെ എന്നായിരുന്നു പക്ഷേ അതിനുശേഷം ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വന്നിരുന്നു ആ കമ്മീഷനിലൊന്നും കണ്ടെത്തിയില്ല പക്ഷേ അതിനുമ്പോൾ സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു അഴിമതിയുണ്ട് ഈ കരാറിലെന്ന് അതാണ് പ്രധാനമായിട്ടും സി പി എം വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതിരിക്കുന്നതിനും ഇതൊരു കാരണമായിട്ടുണ്ടാവാം കാരണം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന പ്രധാന കാരണം ആ സമയത്ത് കുറേ കേസുകളുടെ കാലമായിരുന്നു എന്നായിരുന്നു പിന്നീടാണ് അവിടെ ജമ്പ് ചെയ്ത് അദ്ദേഹം ഒന്നാം പിണറായി പിടകായ്സക്കാരിൻ്റെ കാലത്തേക്ക് ഇന്നത്തെ പ്രസംഗത്തിൽ വന്നത് അതിനു മുൻപ് വി എസിൻ്റെ കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചൈനീസ് ബന്ധത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു ചൈനീസ് കമ്പനിയുടെ പേര് പറഞ്ഞ് കേന്ദ്രം തന്നെ ഇത് തടസ്സപ്പെടുത്തുകയായിരുന്നു ഇക്കാര്യങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് നിങ്ങളിപ്പോഴും പറയുന്നു ഇത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് അല്ല മഞ്ജുഷേ ഇത് വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ കപ്പിത്താൻ ആരാണെന്നോ അല്ലെങ്കിൽ ഇത് ആര് ജന്മം നൽകിയ കുഞ്ഞാണെന്നോ ഒക്കെ കേരളത്തിലെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ എന്നാണ് യു ഡി എഫിൻ്റെ പ്രതിനിധി എന്നുള്ളത് നിലയ്ക്ക് എൻ്റെ അഭിപ്രായം ഇവിടെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്ന അദ്ദേഹം മയിൽ കുറ്റികൾക്ക് ഒക്കെ മാലയിടുന്ന ഏതോ ഒരാളുടെ കഥയൊക്കെ പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകളുടെ ശീലമായതുകൊണ്ടായിരിക്കാം അത് കേരള മൊത്തം അങ്ങനെയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഈ നിങ്ങളീ വലിയ ആരാധിക്കുന്ന നിങ്ങളുടെ കാരണബൂതം കേരളത്തിൽ വന്നിട്ട് സർക്കാരുടെ അടുക്കളയിൽ കയറി മഞ്ഞക്കുറ്റിയിട്ടതല്ലാതെ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ സാധിച്ചോ പിന്നെ നിങ്ങൾ നടത്തിയത് ഒരു കോടി അഞ്ച് ലക്ഷത്തിൻ്റെ ആഡംബര വാഹനത്തിൽ കേരളത്തിൻ്റെ വടക്കുന്ന തെക്കോട്ട് നടത്തിയ യാത്രയും ആ കക്കൂസ് യാത്രയും അല്ലാതെ എന്ത് വികസന പ്രവർത്തനമാണ് നിങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ വികസന പ്രവർത്തനങ്ങളെ പറയാനായിട്ട് ഒരു അർഹതയും ഇല്ലാത്ത മുന്നണിയുടെ പ്രതിനിധിയായിട്ടാണ് താങ്കൾ സംസാരിക്കുന്നത് ആദ്യമേ തന്നെ അതുകൊണ്ട് ഓർമ്മിപ്പിക്കാം രണ്ടാമത്തത് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അത് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ഒരു വികസന സ്വപ്നത്തിൻ്റെ ചിറകുരിക്കുന്നതായിട്ട് നമ്മൾ

ശതമാനം പിന്തുണ കൊടുത്തുകൊണ്ട് ഈ പ്രോജക്റ്റ് നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് രണ്ടാമത്തെ കാര്യം ഈ വിജയ വഴിയിൽ തീരമണഞ്ഞു സ്വപ്നം തീരമണഞ്ഞു എന്നൊക്കെ പറഞ്ഞു വിഴിഞ്ഞത്തിൻ്റെ ആ പ്രൊഫൈൽ മറ്റേ ഇതൊക്കെ ഇടുന്ന പിക്ചറൊക്കെ ഇടുന്ന ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാർക്കൊക്കെ ഉളുപ്പും നാണവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പുറകോട്ട് ചിന്തിക്കണം രണ്ടായിരത്തി പതിനാറ് വരെ അന്ന് പിണറായി വിജയൻ ഇന്നത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആറായിരം കോടി രൂപയുടെ അഴിമതിയാണ് ഉമ്മൻചാണ്ടി നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്ന് അതിനേക്കാളും കുറേ പണം കുറവാണ് അയ്യായിരത്തി കോടി രൂപ ആ ഗവൺമെന്റിന് ചിലവുള്ളതിൽ അതിലാണ് നിങ്ങൾ ആറായിരം കോടി രൂപയുടെ അഴിമതി എന്ന് പറയുന്നു ഈ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ തന്നെ എണ്ണൂറ്റി കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ നാളിതുവരെ കൊടുത്തിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇത് ഉണ്ടോ എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത് രണ്ടായിരത്തി പതിനാറിൽ നിങ്ങളുടെ രാജ്യസഭാ എം പി റഹീം പറഞ്ഞൊരു കാര്യമുണ്ട് സി ഐ ജി റിപ്പോർട്ട് പ്രകാരം ഇത് അഴിമതിക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു അത് മാത്രമല്ല ഉമ്മൻചാണ്ടി അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു ഇത് പിണറായി വിജയന്റെയോ റഹീമിന്റെയോ സി പി എമ്മിന്റെ മറ്റാരുടെയെങ്കിലും നിലപാടല്ല ആ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി എസ് അച്യുതാനന്ദ പറഞ്ഞത് കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാരും കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരും അഴിമതി നടത്താൻ വേണ്ടിയിട്ട് അദാനിയെ കൊണ്ടുവന്ന് നടത്തുന്ന പരിപാടിയാണെന്നാ ഇപ്പോ ഈ ചർച്ചയിൽ തന്നെ ജയരാജ് അദ്ദേഹത്തിന് എന്ത് സാമാന്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അദ്ദേഹം അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിജയ തീരമണിഞ്ഞു സ്വപ്നം നങ്കൂരം വിട്ടു എന്നൊക്കെ പറയുമ്പോൾ പോലും ജയരാജ് പറയുന്നത് എന്താ അറിയോ അതായത് തടിയുടെ ഇടയ്ക്ക് ആപ്പ് വലിച്ചോരിയപ്പോൾ വാലു കുടുങ്ങിയ കുരങ്ങന്റെ പോലെയാണെന്ന് അങ്ങനെ വാലു കുരി കുടുങ്ങിയ കുരങ്ങനാണോ കേരളത്തിലെ സി പി എം അങ്ങനെ വാലു കുടുങ്ങിയ കുരങ്ങനാണോ പിണറായി വിജയൻ അതുകൊണ്ടാണ് അദ്ദേഹം ഇത് അഭിമാനമാണെന്ന് പ്രസംഗിക്കുന്നത് അപ്പൊ ജയരാജന് ആദ്യം സ്വന്തം പാർട്ടിയുടെ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ആ സംവിധാനത്തിന്റെ നിലപാടെന്താണെന്ന് കൂടി ഒന്ന് പരിശോധിക്കണം ഇന്ന് നിങ്ങളുടെ നേതാക്കന്മാർ ഇത് അഭിമാനമാണെന്ന് പറയുന്നു പക്ഷെ താങ്കൾ പറയുന്നത് എന്താണ് ആ വൈരുദ്ധാർപ്പിട്ടതിന്റെ പേരിലാണ് കരാർ ഒപ്പിട്ടതിന്റെ പേരിലാണ് പറഞ്ഞത് അങ്ങനെ അങ്ങ് കൂട്ടി വായിക്കേണ്ട ഒരു സെക്കൻഡ് ജിൻഡോ ഇതിൽ അഴിമതി ഡോക്ടർ ബി ജയരാജ് ഇതിൽ അഴിമതി ഉണ്ട് എന്ന് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായി കരാറിൽ അഴിമതി ഉണ്ട് ഇത് അഴിമതി നടത്തുന്നതിന് കളമൊരുക്കുന്നതാണ് ഇവിടെ മുപ്പത് വർഷം എന്നുള്ള കരാർ കാലാവധി അത് നാൽപ്പത് വർഷമാക്കിയത് വഴി ഇരുപത്തി ഒൻപതിനായിരം കോടി രൂപ അദാനിക്ക് കിട്ടുന്നു അത് അഴിമതിക്ക് കളമൊരുക്കുന്നതാണ് എന്ന രീതിയിലുള്ള സി എ ജി കണ്ടെത്തൽ അതിൻ്റെ ബേസിസിലാണല്ലോ അവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ നിയോഗിച്ചത് പിണറായി സർക്കാരാണല്ലോ അങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഈ കരാറിനെതിരായിട്ട് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പക്ഷേ ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തിൽ എന്താണ് ഒരഴിമതിക്കും സാധ്യതയില്ല എന്നായിരുന്നു അതോടുകൂടി ഉമ്മൻചാണ്ടിക്ക് അവിടെ ക്ലീൻ ചിറ്റ് കിട്ടുകയാണ് പിന്നെയും നിങ്ങൾ ഉമ്മൻചാണ്ടിയെ എന്തിനു കുറ്റപ്പെടുത്തുന്നു നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു കരാർ ഉണ്ടാക്കി വയ്ക്കുകയും ഒരു കല്ലിടുകയും ചെയ്തതുകൊണ്ട് മാത്രം ഒരു പദ്ധതി യാഥാർത്ഥ്യമാവുകയില്ല അവിടെ നിന്ന് അങ്ങോട്ട് ശരിയാണ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് തുടർഭരണം കിട്ടിയതോടുകൂടി അതൊന്നും കൂടി ഗുണകരമായി മുന്നോട്ട് പോവുകയും ഇപ്പോൾ ട്രയൽ റൺ പൂർത്തിയാവുകയും ചെയ്തു ശരി അതൊരു ഇച്ഛാശക്തിയുടെ വിജയം തന്നെയാണ് പക്ഷേ ഈ കരാറിൽ ഒരു പ്രശ്നവും കാണിക്കാത്ത ഉമ്മൻചാണ്ടിയെ എന്തിനിങ്ങനെ ഇപ്പോഴും ഈ വിവാദത്തിലേക്ക് വലിച്ചഴിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാതെ പോകുന്നു അതിലൊരു മനസാക്ഷി കുത്തുള്ളത് കൊണ്ടല്ലേ ഷംസീറൻ ഇങ്ങനെ പകയേണ്ടി വന്നത് ഫേസ്ബുക്കിലാണെങ്കിലും ഇതിനകത്ത് അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ പേര്ശിക്കണം ആവശ്യത്തിന് പരാമർശിച്ചിട്ടുണ്ട് അത് പരാമർശിച്ചത് ഈ പേര് പരാമർശിച്ച ശംസീർ പരാമർശിച്ചിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രി തന്നെ എന്തുകൊണ്ട് എടുത്തു പറഞ്ഞില്ലാന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി അത് അർഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അർഹിക്കാത്ത എന്തുകൊണ്ടാണ് യു ഡി എഫ് കാര് സഹകരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ പേര് പറയുമായിരുന്നു അതിനകത്ത് യാതൊരു സംശയം വേണ്ട അപ്പൊ അവര് പരമാവധി വിഴിഞ്ഞത്തുള്ള തുറമുഖത്തിലെ നിവാസികളെ അവിടെ പുനരുദ്ധിക്കാൻ പോകുന്ന നിവാസികളെ ഇളക്കി കിട്ടുകൊണ്ട് അവിടെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിരന്തര സമരങ്ങൾ സംഘടിപ്പിക്കുകയും അവസാന നിമിഷം വരെ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയുള്ള സകല കുൽസിത പ്രവർത്തികളും ചെയ്തതിന് ശേഷം അവരുമായിട്ട് ലത്തീൻ അതിരൂപതയായിട്ടൊക്കെ സംഭാഷണം ഉണ്ടായതിന് ശേഷം മാത്രമാണ് നടപ്പിലാക്കിയത് അപ്പൊ അത്രയധികം ബുദ്ധിമുട്ടിച്ച ഒരു യു ഡി എഫിന്റെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി യു ഡി എഫിന്റെ ആള് തന്നെ ആയിരുന്നു ലോകുമ്മൻചാണ്ടി അതുകൊണ്ട് ഇനിയിപ്പോ കെയർഫുൾ കേരളസ്നെസ് എന്ന് പറയുന്ന നടക്കുമല്ലോ അതൊരു മനപൂർവ്വം വിട്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ പരാമർശിക്കാതെ പോയതായിരിക്കാം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കാര്യമൊന്നുമില്ല കാര്യം അവരാരും സഹകരിക്കുന്നില്ല സഹകരിക്കാത്തൊരു സ്ഥലത്ത് എന്തിനാണ് അവരുടെ ഒരു ചീഫ് മിനിസ്റ്റർ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പോലും ആ ഒരു യു ഡി എഫ് നേതാവിനെ എന്തിനാണ് സ്മരിക്കുന്നതെന്ന് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷം ഉണ്ടായിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും പരാമർശിക്കാതെ പോയത് പക്ഷെ എന്നാലും ഷംസീർ ആ പേര് പരാമർശിക്കുണ്ടായി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് ആ കരാർ ഒപ്പിട്ടതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ കരാർ ഒപ്പിട്ടതിന്റെ സാഹചര്യം ആ കരാർ ഒപ്പിട്ടിട്ട് ഇത്രയധികം വർഷങ്ങൾ അവരുടെ കയ്യിൽ ഇത് കൊടുത്തു ഈ ട്രാൻസ്ഫോർമേഷൻ അതായത് ഇരുപത് വർഷത്തിന് ശേഷം ഒരു ശതമാനം എന്നുള്ള രീതിയിലേക്ക് കേരളത്തിന് പ്രത്യക്ഷത്തിൽ നേട്ടമൊന്നും ഉണ്ടാകാത്ത ശരിയാണ് സ്വപ്ന പദ്ധതിയൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾക്ക് അതിന്റെ ലാഭം തുടങ്ങണമെങ്കിൽ ഇരുപത് വർഷം കഴിയണം ഇടപെടുകയാണ് അതിൽ വർഷം വർഷം ലാഭം പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു ശതമാനം ലാഭം അത് തന്നെയാണ് ഇപ്പോഴും പോകുന്നത് ഘട്ടം അതല്ലാതെ അതിലൊരു മാറ്റവും വേറെ ഒന്നും വരുത്തിയിട്ടില്ല സംശയവും നിങ്ങൾ അന്ന് പ്രകടിപ്പിച്ചിരുന്നു അന്ന് പ്രകടിപ്പിച്ചതാണ് ശരിയാണ് അത് ശരിയാണ് ശ്രീ അതുകൊണ്ടാണ് ശരി ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞോ ഇല്ലയോ എന്നത് ഒരു പ്രശ്നമായിട്ട് കാണേണ്ടതുണ്ടോ ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗം താങ്കൾ മുഴുവൻ കേട്ടതാണല്ലോ അതിൽ മുഖ്യമന്ത്രിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേര് പറയുവാനുള്ള ഒരവസരമുണ്ടായിരുന്നോ നമ്മളത് സാങ്കേതികമാവാം അല്ലെങ്കിൽ മനഃപൂർവ്വമാകാം അത് ഏതായാലും പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരില്ല എന്തുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് ഒരാളുടെ പേര് അങ്ങനെ മാറ്റാൻ ഒന്നും പറ്റത്തില്ല ഞാൻ ഞാൻ പറയുന്നത് എം വി രാഘവൻ അവിടെ മുതൽ തൊണ്ണൂറ്റി ഒന്നിലെ കർണാകരൻ ഗവണ്മെൻറ്റ് അവിടെ എം വി രാഘവൻ അദ്ദേഹം സി പി എം നേതാവായിരുന്നു സി പി എമ്മിൻ്റെ സാധാരണ നേതാവല്ല വലിയ നേതാവായിരുന്നു ഈ സി പി എം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊരു ഒരു പ്രത്യേകതയുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡേഴ്സാണ് പ്രത്യേകിച്ച് കണ്ണൂരിലുള്ള നേതാക്കന്മാരെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക ഏ ഒരു ബി ഡി കമ്പനി ഒരു ബി ഡി സഹകരണ സംഘമാണെങ്കിലും ഇപ്പോൾ എം ബി ആറിൻ്റെ വിവരത്തിൽ തന്നെ എന്തുമാത്രം സ്ഥാപനങ്ങളാവുള്ളത് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സ്വഭാവമാണ് അതനുസരിച്ച് എം ബി ആർ എന്നെ മുൻകൈ എടുത്തു അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്ത് മസ്ക്കറ്റിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിനെ പറ്റി അനിൽ എഴുത്തച്ഛൻ എന്നൊക്കെ പറയും അദ്ദേഹം ഒരു വലിയ സി പി എം പഴയ എം ബി ആർ ഗുരുവിൽ പോയ ആളാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് അനിൽകുമാർ അനിൽ എഴുത്തച്ഛൻ അനിൽകുമാർ മസ്കറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം പറയുന്നത് എം വി എ രാഘവൻ മന്ത്രിയായിരുന്നപ്പോൾ അവിടെ ചെല്ലും മസ്ക്കറ്റിൽ പോയാൽ പഴയ സി പി എം നേതാവിൻ്റെ ഒരു മതകൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ ബി ഡി പി താമസിക്കുന്നു പറയുന്ന മുഴുക്കേം ഈ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ് വിഴിഞ്ഞം 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 അതായിരുന്നു അത് എം വി ആറിൻ്റെ ഒരു 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 ശരിക്കുമുള്ള ഒരു ജനവിൻ സ്വപ്നം തന്നെയായിരുന്നു അത് പിന്നീട് വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി അതൊക്കെ ഏറ്റെടുത്തു സംശയമൊന്നുമില്ല ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനാധിപത്യ ഭരണക്രമത്തിലെ ഒരു ഗവൺമെൻറ് അഞ്ച് വർഷം അല്ലേ ഉള്ളൂ നമ്മുടെ ഭരണകാലാവധി ഒരു ഒരു ഗവൺമെൻറ് തുടങ്ങുന്ന പദ്ധതി ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അവസാനിക്കണമെന്നില്ല അതിങ്ങനെ തുടരും പക്ഷേ ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട ജിൻഡോ പിണറായി അങ്ങനെ തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടായി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരികളിൽ ഒരാൾ ഭരണാധികാരികളിൽ ഒരാൾ എന്നേ ഞാൻ പറയുന്നുള്ളൂ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം എത്രയോ പദ്ധതികൾ പൂർത്തിയാക്കി പൂർത്തിയാക്കുക എന്ന് പറയാൻ കേരളത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ജയിൽ ജയിൽ ഗെയിൽ പദ്ധതി നമ്മുടെ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ അദ്ദേഹം എപ്പോഴും പറയും എന്തുകൊണ്ട് ഞങ്ങളുടെ ഗെയിൽ പദ്ധതി ഒന്ന് പൂർത്തിയാക്കി താ ഉമ്മൻചാണ്ടിയോട് പറയും ഉമ്മൻചാണ്ടി സാർ പ്ലീസ് നിതിൻ ഗഡ്കരിയെ നിതിൻ ഗഡ്കരി കാറെ കൊണ്ടുവിടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ താഴെ വന്ന് കാറെ യാത്രയാക്കും ഗെയിം ഞങ്ങളുടെ ഗെയിൽ പദ്ധതി ഒന്ന് പൂർത്തിയാക്കി തരണേ സാർ ഇന്ന് അദ്ദേഹം യാചിക്കുമായിരുന്നു പിണറായി വിജയനോട് അത് തന്നെ പക്ഷെ പിണറായി വിജയൻ നിശ്ചയദാർഢ്യത്തോടു കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ശക്തമായി കണിശമായ പ്രവർത്തനങ്ങളിലൂടെ ഗേൽ പദ്ധതി പൂർത്തീകരിച്ചു കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരേ സമയം ഉമ്മൻചാണ്ടിക്ക് ഈ പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നേരിടേണ്ടി വന്നു അതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടിയിലെ പ്രതിഷേധങ്ങളും നേരിടേണ്ടി വന്നു വിമർശനങ്ങളും കുത്തുവാക്കുകളും സഹിച്ചുകൊണ്ടല്ലേ കൊണ്ടല്ലേ താങ്കൾക്കറിയാവുന്നതാണല്ലോ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം പദ്ധതിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു കരാറിലേക്ക് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടക്കകാലത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അതിന് മുൻപ് ബി എസ് സർക്കാരിൻ്റെ കാലത്തുണ്ടായാലും ചില ഈ ടെൻഡർ ടെൻഡർ നടപടികളും അതിൻ്റെ കാര്യങ്ങളും അതിൽ ചൈനീസ് കമ്പനിയുടെ കടന്നു വരവ് അതിൻ്റെ പേരിൽ യു പി എ സർക്കാർ ഭരിക്കുന്ന കാലത്ത് തന്നെ ഡിഫൻസ് മന്ത്രാലയത്തിന്റെ അല്ലെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി നിഷേധിക്കപ്പെടൽ പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതിക അനുമതി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതിക അനുമതി കിട്ടാത്തതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളിൽ അതെല്ലാണല്ലോ ജയറാം കടന്നു വരുന്നത് ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത് പിന്നീട് പാരിസ്ഥിതിക അനുമതി നേടിയെടുക്കുന്നു അദാനിയെ ഇവിടെ കൊണ്ടുവരുന്നു അല്ലെ ആ ഒരു സംഭവം ഉണ്ടാകുന്നു കരാറിലേക്ക് വരുന്നു അതിനുശേഷം അദ്ദേഹം സ്ഥാനം സ്ഥാനമൊഴിഞ്ഞാണ്ടി പോയ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവി പദം ശേഷം പിന്നീട് ഒരു ജുഡീഷ്യൽ അന്വേഷണം നേരിടേണ്ടി വരുന്നു അതിലും അദ്ദേഹം കുറ്റവിമുക്തനായിട്ട് വരുന്നു വിഴിഞ്ഞം സംഭവത്തിൽ വിഴിഞ്ഞം കമ്മീഷനിലും അങ്ങനെ വന്നല്ലോ എന്നിട്ടും അദ്ദേഹം ഇപ്പോൾ ഇതിന്റെ പേരിൽ ഉമ്മൻചാണ്ടി ഇതൊന്നും അല്ല ഉമ്മൻചാണ്ടി നേരിട്ട ഈ പോർട്ട് വിഴിഞ്ഞം പോർട്ട് സംബന്ധിച്ച് ഉമ്മൻചാണ്ടി നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നായിരുന്നു അദാനി വന്ന ശേഷം കാരണം സോണിയാഗാന്ധിക്ക് അദാനിയോട് ഗൗതം അദാനിയോട് ഒരു താല്പര്യവുമില്ലായിരുന്നു അദാനിയും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെ പ്രസിദ്ധമാണ് യാതൊരു സംശയവുമില്ല പക്ഷേ അദാനി ഇവിടെ ഏറ്റെടുത്തു അവസാനം ആ സമയത്ത് തന്നെ അദാനി തീരുമാനിച്ചു വേണ്ട വിഴിഞ്ഞ വേണ്ട ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൈയൊഴിഞ്ഞു കയ്യൊഴിഞ്ഞ് മഞ്ജു മഞ്ജൂഷ് അദ്ദേഹം പോയി ഒരു അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കെ വി തോമസാണ് തിരുവന്ന് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പം ഉമ്മൻചാണ്ടിയുടെ കൂടെ ഡൽഹിക്ക് ഒരേ വിമാനത്തിലാണ് പോയത് അപ്പോൾ ഉമ്മൻചാണ്ടിയോട് കെ വി തോമസ് പറയുന്നു ഉമ്മൻചാണ്ടി കുഴപ്പമില്ല ഞാൻ ശരിയാക്കി തരാം അദാനിയായി ഞാൻ നാളെ എൻ്റെ വീട്ടിൽ കൊണ്ടുതരാം നിങ്ങൾ എൻ്റെ വീട്ടിൽ വാ തിരുവനന്തപുരം ഡൽഹിയിൽ എൻ്റെ വീട്ടിൽ വാ നമുക്കൊരു കൂടിക്കാഴ്ച നടത്താം തന്നെയാണെങ്കിൽ കൂടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു അങ്ങനെ ഗൗതം മദാനിയെ കെ വി തോമസ് മുൻകൈ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി ഡൽഹിയിലുള്ള വസതിയിലേക്ക് ക്ഷണിച്ച് അവിടെ വെച്ച് വരുന്ന മറ്റൊരു കൂടിക്കാഴ്ച നടത്തിയാണ് ആ പ്രശ്നം അദാനിയെ വീണ്ടും തിരിച്ച് ഈ പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച് സാധിച്ചത് അതിലും ഉമ്മൻചാണ്ടി ഒത്തിരി പങ്കെടുപ്പ് ഒത്തിരി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനുണ്ട് കെ വി തോമസിനും പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് അന്നത്തെ ഒരു ചരിത്രമാണ് പക്ഷേ അത് പലർക്കും അറിഞ്ഞുകൂടാ സോണിയാഗാന്ധി ഇത് അറിഞ്ഞപ്പോൾ കെ വി തോമസ് ഉറച്ചുകൂടാതെ കേട്ടോ ഇത് രഹസ്യമായിട്ടാണ് ഈ മീറ്റിംഗ് ഒക്കെ നടന്നത് ഉമ്മൻചാണ്ടിയും ഗൗതമന്ദ്ധാനും തമ്മിൽ കൂടിക്കാഴ്ച കെ വി തോമസിനെ വീട്ടിൽ വെച്ച് നടത്തി നടത്തിയത് സോണിയാഗാന്ധി അറിഞ്ഞ പ്രശ്നമാണ് എല്ലാവരുടെയും പണി പോകുന്ന ഏർപ്പാടാണ് പക്ഷേ എന്നിട്ടോ നടത്തി ഒരു കഷ്ടപ്പാട് സഹിച്ച് തന്നെയാണ് കൊണ്ടുവന്നത് എന്ത് പക്ഷേ എന്ന് വെച്ചിട്ട് ഉമ്മൻചാണ്ടിയെ ഈ ഈ പ്രശ്നത്തിൽ ഈ പദ്ധതിയുടെ കാര്യത്തിൽ അതൊരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള യാതൊരു സംശയമില്ല അതിൻ്റെ ഒരു ആകത്തുകയാണ് ഇന്ന് അതിൻ്റെ ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനം ശരി ശ്രീ ജിൻഡോ പക്ഷെ അവിടെ പിണറായിയെ താങ്കൾ മോശക്കാരനായി തന്നെയാണ് ശ്രീ ജേക്കബ് ജോർജ് എതിർക്കുന്നത് അതുപോലെ തന്നെ ജയരാജൻ്റെ ഒരു ചോദ്യമുണ്ടല്ലോ വെറുതെ തകക്കലിട്ട് വെച്ചിട്ട് എന്ത് കാര്യം ആ പദ്ധതി നടപ്പിലാക്കി കാണിച്ചു പിണറായി വിജയൻ സർക്കാർ എന്നാണ് മഞ്ജുഷ എനിക്ക് സമയം തരണം ഒന്നാമത്തെ ജേക്കബ് ജോർജ് സാർ പറഞ്ഞു ഞാൻ പിണറായി വിജയനെ മോശക്കാരനാക്കി കാണിക്കുകയല്ല ഉമ്മൻചാണ്ടിയെ പരാമർശിക്കാതെ എങ്ങനെയാണ് പിണറായി വിജയൻ ഈ കാര്യങ്ങൾ മുഴുവൻ സംസാരിക്കാൻ കഴിയുന്നത് കേരളത്തിലെ സാമാന്യ ജനത്തിന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ ഇതിന്റെയൊക്കെ വിജയം അവകാശപ്പെടുമ്പോൾ വിജയ വഴിയിൽ സ്വപ്നം തീരമണഞ്ഞു എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് അതിന് തുമ്പ് അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് അതേ കസേരയിൽ ഇരുന്ന ആളെ സ്മരിക്കാതെ എങ്ങനെ പ്രസംഗം പൂർത്തിയാക്കാൻ സാധിച്ചു അതൊന്നും ആലോചിക്കണ്ടേ എൻ ഷംസീറിന് തോന്നിയ ആ ഒരു വകതിരിവ് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തോന്നിയില്ലല്ലോ നാളെ ഒരു കാലത്ത് അദ്ദേഹവും ഈ കസേരയിൽ നിന്ന് ഇറങ്ങാനിരിക്കുന്ന ഒരാളല്ലേ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ മോശക്കാരായി പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ കഴിവിനെയും പ്രാഗൽഭ്യത്തെയും കുറിച്ച് മോശക്കാരായി പറഞ്ഞതല്ല പക്ഷെ മഞ്ഞക്കുറ്റിയിട്ടുകൊണ്ട് കേരളയിൽ കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും പറയും ജേക്കബ് സോർ സാറേ അത് പറയും കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ഏട്ടാ കൊടുത്തെ കുറെ പേരെ അടിച്ച ആശുപത്രിയിലാക്കിയും ജയിലിലാക്കുകയും ചെയ്തല്ലാതെ അപ്പൊ അതവിടെ നിൽക്കട്ടെ മാത്രമല്ല താങ്കൾ ഗെയിൽ പദ്ധതിയെക്കുറിച്ച് എടുത്തു പറഞ്ഞു ഈ ഗെയിൽ പദ്ധതി പൂർത്തീകരിക്കാൻ പിണറായി വിജയന്റെ കാലത്ത് പൂർത്തീകരിക്കാനല്ല നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് താങ്കൾ പറഞ്ഞു ശരിയാണ് ഈ ഗെയിൽ പദ്ധതി ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് അതിനെതിരെ സമരം ചെയ്ത ആരോക്കിയ അതുകൂടി താങ്കൾ ഒന്ന് പറയണ്ടേ കേരളമെമ്പാടും പിണറായി വിജയൻ സാധിച്ചത് എന്തുകൊണ്ട അതിനു മുമ്പ് സമരം ചെയ്ത് തടസ്സം ചെയ്ത ആളുകൾ ആരൊക്കെയായിരുന്നു ഇവർ തന്നെയായിരുന്നു ഇവർ അധികാരത്തിൽ വരുമ്പോൾ ഇവർ അതിൽ നിന്ന് മാറും എല്ലാ കാലത്തും ഇവിടെ നിലപാടല്ലേ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുന്ന കാലത്ത് എന്താണ് പറഞ്ഞത് യശ്ശർമ്മയെ പോലുള്ള നേതാക്കന്മാർ തങ്ങളുടെ നെഞ്ചത്തുകൂടിയെ വിമാനം ലാൻഡ് ചെയ്യുന്നു പറഞ്ഞത് ടേക്ക് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞത് പിന്നീട് എന്താ സംഭവിച്ചു നമ്മൾ കണ്ടല്ലോ നെടുമ്പാശ്ശേരി എയർപോർട്ട് ആയിക്കോട്ടെ പിന്നെ ജയരാജ് പറഞ്ഞ കാര്യം ഈ കുറ്റികൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഇവിടെ സ്മാർട്ട് സിറ്റി കൊച്ചി സ്മാർട്ട് സിറ്റിയെ കുറിച്ചിട്ട് െ കുറിച്ചിട്ടൊക്കെയുള്ള കഥ എത്രയോ വർഷം അഞ്ച് വർഷക്കാലം ആ സ്ഥാപിച്ച കുറ്റീമെ റീത്ത് വെച്ച് സമരം ചെയ്യുന്ന കാഴ്ച കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ വികസന പ്രവർത്തനങ്ങൾ ഏത് സർക്കാർ ചെയ്താലും അത് വികസന പ്രവർത്തനങ്ങൾ മുൻപ് തുടങ്ങിയ ആളുകളുടെ തുടർച്ചയാണ് എന്ന് തന്നെ കാണാനുള്ള സാമാന്യ രാഷ്ട്രീയ മര്യാദ നമ്മൾ പുലർത്തണം ഒന്നാമത്തത് ഇവിടെ ഇത് പിണറായി വിജയന്റെ മാത്രം നേട്ടമായിട്ട് പറയല്ലേ ഇവരൊക്കെ വലിയ രീതിയിൽ എതിർത്തിട്ടുള്ള എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങി വെച്ച പദ്ധതി അന്നല്ല ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനും ഡിസൈനും തയ്യാറാക്കുന്നത് അല്ലാതെ സി പി എമ്മുടെ തലയിൽ വിരിഞ്ഞ ആശയം ഒന്നല്ലോ അപ്പൊ അതിനുശേഷം വന്ന ഗവൺമെന്റുകൾ അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്ത് അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തി അന്ന് എന്തുകൊണ്ടാണ് കേന്ദ്രാനുമതി കിട്ടാതെ പോയത് അന്ന് ഇന്ത്യയുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളുടെ പോർട്ടുകളിലൊക്കെ ചൈന വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ചൈനീസ് ഒരു ചൈനക്കാരനു കൂടി ഡയറക്ട് ബോർഡിൽ മെമ്പർ അംഗത്തമുള്ള ഒരു കമ്പനി ഇതിന്റെ ഈ പോർട്ടിൽ നിക്ഷേപം നടത്താൻ വരുമ്പോൾ അതുകൊണ്ടാണ് മിലിറ്ററി ഇന്റലിജൻസിന്റെ എതിർപ്പുള്ളത് കൊണ്ടാണ് ആ നോട്ട് കൊണ്ടാണ് അന്ന് അതിന് അനുമതി കൊടുക്കാതിരുന്നത് അതായത് ഇതിനൊന്നും നമ്മൾ കണ്ണടച്ച് എതിർക്കല്ലേ ഇനി കോൺഗ്രസ് അത് വരാതിരിക്കാനായിരുന്നു ആഗ്രഹമെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുവോ ഗ്രീൻ ട്രൈബ്യൂണലിൽ പോയി കേസ് നടത്തി ഇതുമായി ബന്ധപ്പെട്ട കരാർ നടത്തി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി സാമൂഹ്യാഘാത പഠനം നടത്തി അത് മാത്രമല്ല ഇങ്ങനെ ഒരു പോർട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ആ പ്രദേശത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളെ സാമൂഹിക ആഘാത പഠനം നടത്തി കണ്ടുപിടിച്ചിട്ട് ആ പ്രയാസങ്ങളെ കൂടി ടാക്കിൽ ചെയ്യാൻ വേണ്ടിട്ട് നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാർ പ്രത്യേകമായിട്ട് വകയിരുത്തി ഗവൺമെന്റ് ഓർഡർ കൂടി ഇറക്കിയിട്ടല്ലേ ആ തെരഞ്ഞെടുപ്പിലേക്ക് എന്നിട്ട് എന്ത് സംഭവിച്ചു പിണറായി സർക്കാർ വലിയ മഹത്തായ സേവനം നടത്തിയെന്ന് നിങ്ങൾ പറയുന്നില്ലേ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട സാമൂഹ്യാഘാതത്തിന്റെ ക്ഷീണം അനുഭവിച്ച ആ ആളുകളെ സിമന്റ് ഗോഡൌണിലല്ലേ കിടന്നത് പിണറായി സർക്കാർ ഇത്രയും കരുണ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവർ സിമെന്റ് കിടന്നു ഒരു പിഞ്ചു കുഞ്ഞ് പ്രസവിച്ചിട്ട് രണ്ടാഴ്ച പോലും തരാത്ത കുഞ്ഞു ഉൾപ്പെടെയാണ് മറ്റേ സിമെന്റ് ഓടോണി കിടന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചെന്ന് ആ പ്രശ്നം ഏറ്റെടുത്ത് സമരം നടത്തി നിയമസഭയിൽ വിഷയം ഉന്നയിച്ചതിന് ശേഷമാണ് അവർക്ക് വാടകയ്ക്ക് മറ്റു തലത്തേക്ക് മാറി താമസിക്കാൻ മുഖ്യമന്ത്രി ഈ അവിടെ ഈ എന്ത് വന്നാലും വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ സമ്മതിക്കുകയില്ല അത് ഇവരെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരുന്നു സമരം ചെയ്യുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പകഞ്ഞത് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ പകഞ്ഞത് അത് ഈ സമരം സമരത്തെ സമരം നടന്ന കാലത്താണ് നിങ്ങൾ പറയുന്ന കാര്യം അതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട് എന്താണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്ന് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് എന്തു തന്നെ തടസ്സമുണ്ടായാലും ശരി വിഴിഞ്ഞം തുറമുഖ പദ്ധതി അത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യമാണ് അതാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു സംഭവമാണിത് അതായത് ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ നിലപാട് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആറായിരം കോടിയുടെ കടൽ കൊള്ള എന്ന ദേശാഭിമാനിയിലെ വാർത്ത ഇത്രയും കോടിയുടെ അഴിമതി നടന്നുവെന്ന് അന്ന് എൽ ഡി എഫ് നേതാക്കൾ പറയുന്ന കാര്യം ഇതും പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കി നടപ്പിലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഈ വാചകം പറഞ്ഞത് മഞ്ജുഷേ അഞ്ചേശ് ഞാൻ അതിലേക്ക് തന്നെ വരുന്നത് ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ആറായിരം കോടി രൂപയുടെ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്നു എന്നാണ് സി പി എം എന്ന് പറഞ്ഞത് അത് ഏതെങ്കിലും നേതാക്കന്മാരല്ല പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ അതുപോലെ വി എസ് അച്യുവാൻ എന്ന പ്രതിപക്ഷ നേതാവ് എ എ റഹീമനെ പോലുള്ള ഡിവൈഎഫ് നേതാക്കന്മാരൊക്കെ അത് പറഞ്ഞു അവർ ഇതേവരെ അത് തിരുത്തിയിട്ടില്ല ഇനി അവരുടെ കാലത്തല്ലേ പണി പൂർത്തിയാകുന്നത് ഈ ആറായിരം കോടി രൂപ ഉമ്മൻചാണ്ടിക്ക് കിട്ടുമെന്ന് പറഞ്ഞതിൽ എത്ര കോടി രൂപ പിണറായി വിജയന് കിട്ടിയെന്ന് കൂടി പറയണ്ടേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർ പറഞ്ഞ വാദങ്ങൾ അംഗീകരിക്കാം രണ്ടാമത്തത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം ജുഡീഷ്യൽ എൻക്വയറി എന്തൊക്കെ പരിപാടികൾ നടത്തി വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവരെ ഉന്നയിച്ച അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമായിരുന്നു എന്നുള്ളത് ഈ പറഞ്ഞ അന്വേഷണങ്ങളൊക്കെ കണ്ടെത്തി അതവർ നിൽക്കട്ടെ ഉമ്മൻചാണ്ടിയെ ഇവിടെ വിശുദ്ധനായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യം മുതല ജനങ്ങളുടെ മനസ്സിൽ ആ മനുഷ്യനുള്ള സ്ഥാനം എന്താണെന്ന് നമുക്കറിയാം ഇനി നിങ്ങൾ പറഞ്ഞു പിണറായി വിജയൻ വന്നതിന് ശേഷം പൂർത്തീകരിക്കാൻ എന്ന് ഒരു കരാർ ഒപ്പിട്ട് അതിന്റെ ടേംസും ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനി അത് പൂർത്തിയാക്കിയോളും അവരാണ് പണി നടത്തുന്നത് അല്ലാതെ പിണറായി വിജയൻ ഇതിന്റെ മെക്കാട് പണി നടത്തിക്കൊണ്ടോ റക്കൊണ്ടോ അല്ലല്ലോ ഇത് പോയത് ഇനി അത് മാത്രമല്ല അവരുടെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവർ പിന്തുണ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഒരു കാര്യം ആ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് എട്ട് വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ എന്ത് ചെയ്തു അതിന്റെ കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റി വികസനങ്ങൾ നടത്തിയോ ഇല്ല അത് മാത്രമല്ല അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതിൽ എണ്ണൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് ഏഴിൽ ഒന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഏഴിൽ ഒന്ന് തുക മാത്രം കൊടുത്തുകൊണ്ട് അഴിമതി ആരോടും മാത്രം ഉന്നയിച്ചു കൊണ്ടുവരുന്ന ഒരു പാർട്ടി അധികാരത്തിൽ വന്നിട്ട് ഇതൊക്കെ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത് ചോദിക്കും കോൺഗ്രസിന്റെ ഹാൻഡിലുകളല്ല പൊതുസമൂഹം തന്നെ അത് ചോദിക്കും അപ്പൊ ഇവിടെ ഉമ്മൻചാണ്ടിയെ പിണറായി വിജയനെയും താരതമ്യം ചെയ്യുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇവിടെ ആരാണ് ഇതിന്റെ അവകാശി എന്നുള്ള തർക്കമല്ല ഞങ്ങളുടെ പ്രശ്നം ഇതിന്റെ മൊത്തം നേരവകാശി ഇതിന്റെ മൊത്ത കച്ചവടക്കാരൻ ഞാനാണെന്ന് പറഞ്ഞ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും വരുമ്പോൾ ഇത് ഇങ്ങനെയല്ല എന്നുള്ള ചരിത്രം ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞങ്ങളുടെ ചുമതല അത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിലെ ആളുകൾക്ക് അറിയാം നെടുമ്പാശ്ശേരി എയർപോർട്ട് ആയിക്കോട്ടെ ഗോശ്രീ പാലം ആക്കോട്ടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമായിക്കോട്ടെ സ്മാർട്ട് സിറ്റി ആയിക്കൊള്ളട്ടെ ഇൻഫോ പാർക്ക് ആയിക്കോളട്ടെ ഈ പറഞ്ഞ വിഴിഞ്ഞം പദ്ധതി ആയിക്കോട്ടെ കൊച്ചി മെട്രോ ആയിക്കോട്ടെ ഈ കൊച്ചി മെട്രോ നടക്കുമ്പോൾ അതിന്റെ പണി നടക്കുമ്പോൾ ആ സൈറ്റിലേക്ക് ആദ്യത്തെ സമരം നടത്തിയത് അതൊന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി രാജീവിന്റെ നേതൃത്വത്തിലാണ് മഞ്ജുഷാ ഒന്നും നമ്മൾ മറക്കാൻ പാടില്ല പക്ഷെ അതിന്റെ ഉദ്ഘാടനം നടത്തിയാവരാം പിണറായി വിജയനാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അതിൽ റോളും കൊടുത്തില്ല നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തി നെടുമ്പാശ്ശേരി എയർപോർട്ട് പണ്ട് ഇ എം ഇ കെ നയനാർ ഉദ്ഘാടനം

സിറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ് അതിൽ ജുഡീഷ്യൽ കമ്മീഷൻ പലതവണ സിറ്റിംഗ് നടത്തിയപ്പോഴും നേരത്തെ ഈ ആറായിരം കോടിയുടെ അഴിമതിയും ഈ പത്ത് വർഷം നീട്ടി നൽകിയതിലൂടെ അതായത് മുപ്പത് വർഷത്തെ കരാർ കാലാവധി നാൽപ്പത് വർഷം എന്ന് നിശ്ചയിച്ചതിലൂടെ തന്നെ ഇരുപത്തി ഒൻപതിനായിരം കോടി അദാനിക്ക് കൂടുതലായിട്ട് കിട്ടുവാനുള്ള വഴിയൊരുക്കി അതും അഴിമതിയാണ് എന്ന് ആരോപിച്ച് നടന്ന ആളുകളോട് പലതവണ ആവശ്യപ്പെട്ടതാണ് മൊഴി വേണ്ടി ആരും പോയില്ലല്ലോ ആരാണ് പോയി മൊഴി കൊടുത്തത് ഈ പറഞ്ഞ അന്ന് ഈ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ആരും പോയില്ല കോടിയേരി ബാലകൃഷ്ണൻ പോയില്ല ഇവരെല്ലാം ആരോപണം ഉന്നയിച്ചവരാണ് അന്ന് കാനം രാജേന്ദ്രനെ ആരോപണം ഉന്നയിച്ചതാണ് പോയില്ല സാക്ഷാൽ വി എസ് ആണ് ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചത് വി എസ് ഒ പോയില്ല വി എസിനെ പ്രതിനിധീകരിച്ചും ആരും അങ്ങോട്ടും പോയില്ല പോയതാകെ സി ആർ നീലകണ്ഠനെ പോലെയുള്ള ഒന്നോ രണ്ടോ ആളുകളാണ് പോയി കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്തത് അപ്പോൾ ഇത് അഴിമതിയാണെന്ന് വെളിയിൽ പറയുകയും അന്ന് ഉമ്മൻചാണ്ടിയെ കൂശലേറ്റുകയും ചെയ്ത ആളുകൾ പിന്നീട് അക്കാര്യത്തിൽ മുന്നോട്ട് ഒരടി പോലും പോയില്ല അവസാനം ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ പറഞ്ഞു ഇവിടെ ഒരു അഴിമതി നടന്നിട്ടില്ല സി എ ജിയുടെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന രീതിയിലുള്ള റിപ്പോർട്ട് നൽകി ബാക്കി കാര്യങ്ങൾ സർക്കാർ ചെയ്യുക എന്ന് പറഞ്ഞു സർക്കാരും ആ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് അട്ടത്ത് വെച്ചു അതിന്മേലും ഒരു നടപടി ഉണ്ടായില്ല പിന്നെ ഒടുവിൽ വന്നപ്പോൾ ഞങ്ങളുടേതാണ് ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ മുഴുവനും അഴിമതിക്കാണ് കോപ്പ് കൂട്ടിയത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതിനകത്ത് ഒരു അഴിമതി ആരോപണം അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ ആ അഴിമതിയുടെ ആ ഒരു സാധനത്തിൽ നിന്നങ്ങ് പിന്മാറിയത് കൊണ്ടാണ് ആ അഴിമതി നടക്കാതെ പോയത് ആ അഴിമതി നടക്കാതെ പോയത് കൊണ്ട് പിണറായി പോയത് ഇനി രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രവർത്തനം എന്തായിരുന്നു തീരദേശ മേഖലയിലെ ലഷ്ലീൻ കത്തോലിക്കില് തമ്മില് അവരുടെ ആ ഒരു അരക്ഷിതാവസ്ഥയെ പരമാവധി മുതലെടുത്തുകൊണ്ട് അവിടെ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഈ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിതിരിപ്പുണ്ടാകാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ കുൽസിത പരിശ്രമങ്ങൾ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് ഒരു കാരണവശാലും ഇത് നടപ്പിലാക്കാൻ പാടില്ല ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് സംസാരിച്ചോണ്ടാണ് വി ഡി സതീശനൊക്കെയുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ നിന്നത് ഇതിനെതിരെ പിന്നീട് അദാനി ആയിട്ട് ചർച്ച നടത്തി ജേക്കബ് ജോൺ സർ പറഞ്ഞില്ലേ അദാനിയായിട്ട് ചർച്ച നടത്തി കെ വി തോമസിന്റെ വീട്ടിലാണെന്ന് മറ്റേ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഉണ്ട് എന്ന് ശശി തരൂരിന്റെ ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് പറയുന്നു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പം എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഗൗതം അദാനി ആയിരുന്നു ഗൌതം അദാനിയോട് ഞാൻ സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഗൌതമദാനി ആ കരാർ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചെന്ന് തിരുവനന്തപുരം എം പി ആയിട്ടുള്ള ശ്രീ ശശി തരൂരിന്റെ ഒരു ഇത് വളരെ വളരെ നാളുകളായിട്ട് അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ഷൻ സമയത്ത് അത് വ്യാപകമായ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു അപ്പൊ കുറെ അധികം ആളുകൾ ഇതിന്റെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട് കുറേ അധികം ആളുകൾ ഇതിന്റെ ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പൊ ആ ക്ലെയിം കോൺഗ്രസുകാർക്ക് ഇടയിൽ തന്നെ ഈ ക്ലെയിമിനകത്ത് ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് പല ആളുകൾക്ക് പല ഉദ്ദേശങ്ങളാണ് പല സംഭവങ്ങളാണ് പിന്നെ ഉമ്മൻചാണ്ടി മരിച്ചു പോയത് ശ്രീ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മരിച്ചു പോയതു കൊണ്ട് ഉമ്മൻചാണ്ടി പ്രത്യേകിച്ചൊരു പുണ്യവാളന്റെ സ്റ്റാറ്റസിലോട്ടൊന്നും പോകുന്നൊന്നുമില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു വികാരത്തോടു കൂടി ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെ പരിശോധിക്കേണ്ടത് ആവശ്യമില്ല എന്നാണ് എൻ്റെ ധാരണ ഉമ്മൻചാണ്ടി ആയാലും ആരായാലും മരിച്ചവരായാലും ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും അവരെ പരിശോധിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ അവർ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികൾ ചീത്ത പ്രവർത്തികൾ ഇതെല്ലാം നമ്മൾ നോക്കും അപ്പൊ പണ്ട് തന്നെ മരിച്ചവരെ കുറിച്ച് നമ്മൾ മോശം പറയാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു നാട്ടു നടപ്പ് സംഭാഷണം അല്ലല്ലോ നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ ഒരാളെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ലീഡറിനെ അനലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് എന്ത് താങ്കൾ ഇതിലേക്ക് വന്നുള്ളൂ വികസനത്തിൽ രാഷ്ട്രീയം നോക്കേണ്ട എന്ന് പറഞ്ഞ ആൾ ആരാണ് വികസനത്തിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആളാണ് സാക്ഷാൽ ഇ എം എസ് സാക്ഷാൽ ഇ എം എസിന്റെ കാലികൾ പിന്തുടർന്ന പിന്തുടരുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ ഈ പേര് തമസ്കരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ അതില് ഉമ്മൻചാണ്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു കരാറിലേക്ക് വന്നിട്ട് കൂടി അതിനെക്കുറിച്ചൊരു പ്രതിപാദ്യവും ഇല്ലാതെ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്വയം മോശക്കാരനാകുന്നത് മുഖ്യമന്ത്രിയാണ് അതിന് പിന്നാലെ എൻ ഷംസീർ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതോടുകൂടി അത് പൂർത്തിയാവുകയും ചെയ്തു ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു എന്നാണ് വായിച്ചു വായിച്ചല്ലേ ഇല്ലല്ലോ ഇല്ലേ അതിനകത്ത് എൻ ഷംസീർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളെ അതിനകത്ത് പറയുന്നുള്ളൂ നമ്മുടെ സ്പീക്കർ അതിൽ അദ്ദേഹം പറയുന്നു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നാൾ വഴികളിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയ നേതൃത്വം പോർട്ടിന്റെ സാക്ഷാത്കാരത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയി ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല ഈ പകർച്ചിൽ എല്ലാം ഉണ്ടല്ലോ എന്താണ് ഷംസീർ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അങ്ങനെ എന്താ വെച്ചാൽ ഈ ഒരു വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യവും ഷംസീറിന് അറിയാം തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ പേര് പറയുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഉള്ളൂ അവസാനിച്ചതേയുള്ളൂ തമസ്കരിക്കുന്നു എന്നുള്ള കാര്യമുണ്ട് പിന്നെ ആരുടെ കുഞ്ഞാണ് വിഴിഞ്ഞം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു ഈ സമയത്ത് ഷംസീർ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു എന്ന് പറയുമ്പോൾ അതിന് വേറൊരു രാഷ്ട്രീയം കൂടി കാണുന്നുണ്ടോ താങ്കൾ ഇല്ല വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഏത് ഇപ്പൊ ഉമ്മൻചാണ്ടി എന്തിനാണ് വിഴിഞ്ഞത്തിന് വേണ്ടി താല്പര്യം എടുത്തത് കാരണം വിഴിഞ്ഞം അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നോക്കണം അരുവിക്കര ഉപത ഉപതെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന് ഒരു വലിയ കാഴ്ചപ്പാട് കൊടുത്തു അതായത് അരുവിക്കരയിൽ ബി ജെ പി ഒ രാജഗോപാൽ സ്ഥാനാർത്ഥിയായിരുന്നു ശബരിനാഥിനെതിരെ ശബരിനാഥ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അപ്പോൾ ഒ രാജഗോപാലിന് കിട്ടുന്ന അധിക വോട്ടുകൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി അധികം വോട്ട് കിട്ടിയാൽ സി പി എം പരാജയപ്പെടും എന്നുള്ളത് കണ്ടുപിടിച്ചത് ഉമ്മൻചാണ്ടി അതുകൊണ്ട് ഭരണത്തുടർച്ച അതിനുവേണ്ടിയാണ് ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയം അതിലൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തിലൊരു പ്രധാന ഘടകമായിട്ടാണ് അദ്ദേഹം വിഴിഞ്ഞത്തെ കണ്ടത് അങ്ങനെ വേണമെങ്കിൽ നിഗേഷൻ ഞാൻ രാഷ്ട്രീയമായിട്ട് പറയുന്നു എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീ അരിവിക്കരെ മാത്രമല്ല തിരുവനന്തപുരത്തെ എല്ലാ ജില്ലകളിലും യു ഡി എഫിനൊരു മുൻതൂക്കം വേണമെങ്കിൽ വിഴിഞ്ഞം അതുമായിട്ട് അതിൻ്റെ ഒരു ചാമ്പ്യനായിട്ട് തന്നെ പോകണം അത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം യാതൊരു തെറ്റുമില്ല അതിനകത്ത് അതിനകത്തൊരു സംശയവുമില്ല ഞാൻ അതിനകത്ത് സംശയം കാണത്തില്ല ഇതിപ്പോൾ പിണറായി പറയുന്നത് ഇടതുപക്ഷ സർക്കാർ ഇപ്പോഴിത് രണ്ടാം ടീമിൻ്റെ അവസാന ഘട്ടത്തിലാണ് ലാസ്റ്റ് ലാപ്പാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഫൈനൽ പോയിന്റിലേക്ക് എത്തിക്കുകയാണ് ഒരു വലിയ പദ്ധതി കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ വളർച്ചയുടെ ഘട്ടത്തിനൊരു നിർണായക കാലഘട്ടം ഒരു നിർണായക ഘട്ടം ആ ഒരു സമൂഹ ഒരു ഒരു മുഹൂർത്തത്തിൽ സ്വാഭാവികമായിട്ടും അതിൽ രാഷ്ട്രീയം കണ്ടതിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനെ തെറ്റ് പറ്റിയിട്ടില്ല പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മുൻ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിമാർ മുൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തി പ്രവർത്തിച്ചിട്ടുള്ളവർ അത് അവരെയൊക്കെ ആദരിക്കുകയോ അവരെയൊക്കെ ഓർമ്മിക്കുകയോ ചെയ്യും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു അങ്ങേയറ്റ മാന്യതയുടെ ലക്ഷണമാകുമായിരുന്നു പക്ഷേ പിണറായിയിലെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരൻ ഞാനത് കുറ്റപ്പെടുത്തുകയല്ല രാഷ്ട്രീയക്കാരൻ വേറൊരു ലൈനാണ് സ്വീകരിച്ചത് അതിൽ അത് തെറ്റുണ്ടോ ശരിയോ എന്നുള്ളത് ജനങ്ങൾ കാണട്ടെ ഇപ്പം രാഷ്ട്രീയമായിട്ട് ചർച്ച നടത്തുകയാണ് ഞാൻ പറയുന്നു അതിൻ്റെ അകത്ത് ഉമ്മൻചാണ്ടിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു പിണറായി ആ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കാണിച്ചു എന്നത് മാത്രം ശരി ശ്രീ ജിൻഡോ ഇതിൽ ഷംസീർ ഷംസീറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെ പറയുന്നു എന്താണ് താങ്കളുടെ അതിനകത്തുള്ള വിലയിരുത്തൽ ശംസീർ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകുമെന്നാണ് അല്ല മഞ്ജുഷേ എനിക്ക് ജേക്കബ് ജോർജ് സാർ പറയുന്നതിനോട് ഒരു പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ്സിന് അദ്ദേഹത്തിന്റെ ഭരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ കൊച്ചി മെട്രോ കൊണ്ടുവന്നത് എന്തിനാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച ഇടമായിട്ടുള്ള എറണാകുളം ജില്ലയിൽ വീണ്ടും സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചി മെട്രോ കൊണ്ടുവരുന്നത് ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് ഒരു വികസന പദ്ധതി കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ പൊളി പാർട്ടി പൊളിറ്റിക്സിനെ സാധൂകരിക്കാൻ വേണ്ടി മാത്രമല്ല ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യന് ഇത് കൊണ്ടുവന്നതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം കിട്ടിയതായിട്ട് താങ്കൾക്കോ എനിക്കോ സൂചിപ്പിക്കാൻ സാധിക്കില്ല ഇപ്പോൾ പോലും ഈ ഉദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിൽ പോലും ആ മനുഷ്യനെ ഓർക്കാൻ പോലും നിലവിലെ മുഖ്യമന്ത്രി തയ്യാറാകാതിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഇതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഗെയിൻ കിട്ടി എന്ന് താങ്കൾ പറയുന്നത് ശരിയല്ല അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല വിഴിഞ്ഞാൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി ഒഴുക്കിയ ഉയർപ്പും കഠിനാധ്വാനവും എന്ന് താങ്കൾ ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുക അത് താങ്കളുടെ ബോധ്യം പോലെ തീരുമാനിക്കാം അടുത്ത് മഞ്ജുഷ ചോദിച്ചത് എ എം ഷംസീർ എന്ന് പറഞ്ഞ സ്പീക്കർക്ക് അദ്ദേഹം ഇടയ്ക്കൊക്കെ പാർട്ടിക്ക് അനുകൂലമായിട്ടും പാർട്ടിക്ക് വേണ്ടിയിട്ടും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടൊക്കെ നിയമസഭയിൽ സ്റ്റാൻഡ് എടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് കൃത്യമായിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ആ സ്റ്റാൻഡ് അതിൻ്റെ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും സി പി എമ്മിനകത്ത് കൃത്യമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അലയൊഴികൾ ഒഴുക്കുകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക സ്പീക്കർ എ എം ഷംസീർ ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റും ഉമ്മൻചാണ്ടിയെ തമസ്കരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗവും സി പി എം ഇത് വലുതായിട്ട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് എട്ടുകാലി മമ്മൂന്നെ പോലെ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യുമ്പോൾ എ എം ഷംസീർ കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്സ് രംഗത്തേക്ക് വെക്കുകയാണ് കേരളത്തിൽ എന്താണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യരെ ഓർക്കാതെ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിണറായി വിജയനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഉമ്മൻചാണ്ടിയെ മറന്നത് പിണറായി വിജയൻ ചെയ്ത പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഷംസീർ ചെയ്തത് ശരി ഡോക്ടർ ബി ജയരാജ് സംശയമില്ലാത്ത കാര്യമാണല്ലോ അത് കാരണം ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയമാണ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ തുടർച്ചയായിട്ട് ഇക്കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടക്കുന്നു ആരുടെ കുഞ്ഞാണ് എന്ന കാര്യത്തിൽ ആ സമയം ഈ നിർണായക നിമിഷത്തിൽ എൻ ഷംസീർ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ിക്കുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇക്കാര്യത്തിൽ നിസ്തുലമാണെന്ന് പറയുന്നു അത് ചില്ലകയല്ലല്ലോ അത് സി പി എം പൊളിറ്റിക്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് സി ഷംസീർ എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിന്റെ സ്പീക്കറാണ് അപ്പൊ സ്പീക്കർ എന്നുള്ള കയ്യിൽ സ്പീക്കർ എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഈവൻ കാസ്റ്റിംഗ് വോട്ടൊക്കെ ഉണ്ടെങ്കിലും സ്പീക്കറെ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ് അൺബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺബാലൻസ്ഡ് അല്ലാത്ത അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ഇടതുപക്ഷത്തിനെയും വനതുപക്ഷത്തിനെയും ഒരേപോലെ തൃപ്തിപ്പെട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാന്നുള്ളതാണ് എന്നാലേ സഭാ നടപടികൾ മുന്നോട്ട് പോകും അതുകൊണ്ടാണ് ഷംസീർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഷംസീർ എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി പറയാനുള്ള ഷംസീർ മറുപടി പറഞ്ഞപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഷംസീർ മറുപടി പറയാൻ ആരാണ് ഷംസീർ അതിനെ കുറിച്ച് എന്തിനാണ് മറുപടി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഷംഷീറിനെ എല്ലാവരോടും ചേർന്ന് കുരിശിൽ കയറ്റി അപ്പം ഷംസീറിന്റെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് ഷംസീർ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയത് അത് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാം മഞ്ജുഷ് ഒരു വൈറ്റ് ഒരു ബ്ലാക്ക് സ്പോട്ട് കിടന്നു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് സ്പോട്ട് ആദ്യം ആളുകൾ ചൂണ്ടിക്കാണിക്കും ഈ വൈറ്റ് പേപ്പർ ആരും കാണത്തില്ല എന്നുള്ളത് പോലെയാണ് അതുപോലെ എന്താണ് ദോഷേക ദോഷക എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് ഇതിനകത്ത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് എന്ത് മോശം പറയാൻ പറ്റും വേറെ ഒന്നുമില്ല മുഖ്യമന്ത്രി പേര് പരാമർശിച്ചില്ല ഇതാണ് രണ്ടു ദിവസം മുമ്പ് നമ്പിനാരായണന്റെ വളരെ പ്രശസ്തമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി ചാരക്കേസും അതിനകത്ത് ഇവിടെ വടംവലികളും കെ കരുണകരന്റെ വിഖ്യാതമായ പ്രസംഗമൊക്കെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്നതാണ് ജൂലൈ സീസറിനെ ഒക്കെ കോട്ട് ചെയ്തെന്നുള്ള എന്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിന്നൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ അതിൽ പങ്കുവഹിച്ച ഉമ്മൻചാണ്ടിയുള്ള റോളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഉമ്മൻചാണ്ടി അല്ലേ അത് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ ആളുകളല്ലേ വലിച്ചു കെ കരുണാകരനെ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലായിരുന്നു ഇപ്പൊ തന്നെ ഈ ഇപ്പൊ ഈ നടക്കുന്ന വൃത്തികേടുകൾ കൂടു കൂടാതെ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന കോൺഗ്രസിൻ്റെ സംസ്കാരമാണ് അത് ഇടതുപക്ഷത്തിന്റെ സംസ്കാരമായി ജിൻഡോ ഉണ്ടാക്കണം അതിന് വിഴിഞ്ഞം ആവശ്യമാണ് അനിവാര്യമാണ് എന്ന് ഉമ്മൻചാണ്ടി ധരിച്ചു വെച്ചുവെങ്കിൽ അതിലൊരു തെറ്റുമില്ല അക്കാര്യം ഞാൻ പറഞ്ഞതിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ജിൻഡോ അതാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത് പിന്നീട് താങ്കൾക്ക് തീരുമാനിക്കാം പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവ് വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവരുന്നത് കോൺഗ്രസിന് അവിടെ എം എൽ എ മാരെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണെന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണം തികച്ചായും തെറ്റാണെന്ന അത് അങ്ങേട പറയേണ്ടി വരും കാരണം അങ്ങേടുള്ള ബഹുമാനം അങ്ങേടെ സീനിയോറിറ്റി അംഗീകരിക്കുന്നു പക്ഷേ അത് അങ്ങേട് പറയേണ്ടി വരും കെ കരുണാകരൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കൊണ്ടുവന്നത് എറണാകുളം ജില്ലയിൽ എം എൽ എമാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം കൊണ്ടുവന്നത് എറണാകുളത്തെ എം എൽ എമാരെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും കൊണ്ടുവന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ വികസന പ്രവർത്തനം നടത്തുന്നത് എം എൽ എമാരെ ഉണ്ടാക്കാനാണ് നമ്മൾ പറയുന്നത് അപ്പോ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയല്ല നിരീക്ഷണമാണ് കുറ്റവും ഇല്ല അതൊരു പാവ ജിൻഡോ കോൺഗ്രസ്സുകാരനാണ് അതൊരു പാവവും ഇല്ല പക്ഷേ നമ്മൾ ഞങ്ങൾ എന്നെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഞാനോ നമ്മുടെ മഞ്ജുഷോ ഒക്കെ ഈ കാര്യത്തെ കാണുന്നത് മാറി നിന്നാണ് നമ്മൾ ഗാലറിയിൽ ഇരുന്നും കൊണ്ടാണ് കാണുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ സ്വന്തം പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാകണം എന്ന് കരുതുന്നത് എം എൽ എമാരെ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ള സങ്കല്പം അത് അതിനോട് എനിക്ക് യോജിക്കുന്നില്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഈ ഭരണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് സന്യാസിക്കാൻ വേണ്ടിയല്ലല്ലോ സന്യാസത്തിന് വേണ്ടിയല്ലല്ലോ രാഷ്ട്രീയത്തിൽ കയറുന്നത് ഭരണം പിടിച്ചെടുക്കാനാണ് താങ്കൾ താങ്കളുടെ നിരീക്ഷണം പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരി പിണറായി വിജയനാണെന്ന് താങ്കൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി താങ്കൾ പറഞ്ഞത് ഗെയിൽ പദ്ധതിയെ കുറിച്ചിട്ടാണ് മഞ്ഞക്കുറ്റിയിട്ട് നടത്തിയ കേരളിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നവകേരള സദസ്യനെ കുറിച്ചിട്ടോ ഒന്നും താങ്കൾ പറഞ്ഞില്ല പ്രഗത്ഭനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറയുമ്പോൾ എട്ട് വർഷക്കാലം എന്ത് പ്രാഗൽഭ്യമാണ് അദ്ദേഹം തെളിയിച്ചതെന്ന് കൂടി താങ്കൾ പറയണ്ടേ താങ്കൾ തുടക്കം മുതൽ പിണറായി വിജയനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയെ മോശപ്പെടുത്തി പറയുന്നത് അത് ശരിയായ നിലപാടല്ല താങ്കൾ നിഷ്പക്ഷനാണെങ്കിൽ നിഷ്പക്ഷമായിട്ട് പറയൂ ഉമ്മൻചാണ്ടിയെ ഞാൻ എവിടെയാ ഉമ്മൻചാണ്ടിയെ ഞാൻ എവിടെയാ മോശപ്പെടുത്തിയത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഉമ്മൻചാണ്ടിയെ മോശപ്പെടുത്തിയിട്ടില്ല കേരള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തില് പറഞ്ഞു അമിതാഭ്യാസം അമിതാഭ്യാസം കാണിക്കാതെ ജിൻഡോ ഞാൻ പറയട്ടെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഞാന് മാതൃഭൂമിയിലും ഇന്ത്യ ടുഡേയിലും ജോലി ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വത്തെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തെ എൻ്റെ അത്രയും ഒരു പത്രപ്രവർത്തകൻ കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ എൻ്റെ അഹങ്കാരമായിരിക്കാം രണ്ടാമത്തെ കാര്യം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും മികച്ചതും ഞാൻ ഇന്ത്യ ടുഡേയിൽ എഴുതിയ ലേഖനങ്ങൾ തന്നെയാണ് റൈറ്റപ്പുകൾ തന്നെയാണ് എന്ന് അഭിമാനപൂർവ്വം എനിക്ക് പറയാനും പറ്റും ജിണ്ട വന്നാൽ ഞാൻ വീണേക്കുറെ കാണിച്ചു തരാം ഞാൻ എഴുതിയ ലേഖനങ്ങൾ എന്നെ അങ്ങനെ പറയരുതേ ഞാനൊരു പക്ഷപാതി ആയിട്ടില്ല എനിക്ക് ചിലപ്പോൾ രാഷ്ട്രീയം കാണുമായിരിക്കും അതൊന്നും ഒരു പ്രശ്നമായി പക്ഷെ ഒന്നും ഞാൻ അവിടെ കാണിച്ചിട്ടില്ല ഒരു കാര്യമുണ്ട് ഏത് നേതാവും ഭരണകർത്താവായിരിക്കുമ്പോൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിൽ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അത് ജിൻഡോയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ജിൻഡോ ശരി ജിൻഡോ അവസാനിപ്പിക്കാം അല്ല താങ്കൾ പിണറായി വിജയൻ 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 ആയതുകൊണ്ടാണെന്നേ അതുകൊണ്ട് ഞാൻ ഉമ്മൻചാണ്ടിയെ കേൾക്കുന്നില്ല ശരി ഒപ്പം നിന്ന് അവരെ ചേർത്ത് പിടിച്ചൊരു നേതാവാണ് പിണറായി വിജയൻ ജിൻഡോ ഇതൊന്നും കാണുന്നില്ലേ കേരളത്തിലല്ലേ ജിൻഡോ ജീവിക്കുന്നത് അല്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി കടക്ക് പുറത്തുനിന്നും മാറി നിൽക്കുന്നു ഇരിക്കും അല്ലേ ചേർത്ത് പിടിക്കല് ചേർത്ത് പിടിക്കേണ്ട ചരിത്രം വേറെ സമയം ഇരിക്കാം ശരി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ചോദിച്ചതായിരുന്നു പിണറായി വിജയൻ ചേർത്ത് പിടിച്ച് പിടിക്കുന്നത് തിരുത്താൻ പറയുന്നത് നിങ്ങളുടെ പാർട്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി വികസനത്തിലും മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ വൈര്യമോ അതെയെന്ന് തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകരും അല്ല എന്ന് ഏഴ് ശതമാനം പാട്ടിപേർ അവസാനിക്കുന്നു നന്ദി നമസ്കാരം